മണ്ണോരം മാണോരല്ല വിത്തറിയും വിത്തുകളല്ല കുന്നോളം നാമ്പുകളാകും കൈനിറയെ പാടം നിറയെ മണ്ണിൻ്റെ മാറു ചുരത്തും പച്ചപ്പിൻ അമൃതം വിളയും മണ്ണോരം മാണോരല്ല വിത്തറിയും വിത്തുകളല്ല കുന്നോളം നാമ്പുകളാകും കൈനിറയെ പാടം നിറയെ മണ്ണിൻ്റെ മാറു ചുരത്തും പച്ചപ്പിൻ അമൃതം വിളയും ഹരിത ഭൂമിക ഹരിത ഭൂമിക അമേരിക്കൻ പ്രവാസി മലയാളിയായ കൊല്ലം ജില്ലയിലെ പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ ആരംഭുന്ന മേലെവിളയിൽ വീട്ടിൽ ജോൺസന്റെ പുതുസംരംഭമാണ് ട്രോപ്പിക്കൽ മെഡോസ്. വിദേശ സ്വദേശ ഇനം ഫലവർഗ കൃഷി, ആട്, പശു വളർത്തൽ, മത്സ്യകൃഷി, ഔഷധ സസ്യങ്ങൾ എന്നിവയെല്ലാമുള്ള സംയോജിത ഫാമായി ഇത് വളർന്നു കഴിഞ്ഞു. റബ്ബർ ഉൾപ്പെടെയുള്ള മുഖ്യ നാണ്യവിളകളുടെ വിലയിടിഞ്ഞതോടുകൂടി റബ്ബർ മരങ്ങളെല്ലാം വെട്ടിമാറ്റി ഏകദേശം 4 വർഷം മുമ്പാണ് സംയോജിത ഫാം എന്ന സങ്കല്പത്തിലേക്ക് ജോൺസൺ ചുവടുവെച്ചത്. കൃഷിയോടുള്ള അതിയായ ആഗ്രഹമാണ് ട്രോപ്പിക്കൽ മെഡോസ് എന്ന ഹൈടെക് ഫാമിന് പിന്നിൽ. പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ ആദ്യകാല കൗൺസിലർ കൂടിയായ പി തങ്കച്ചന്റെ മകനാണ് ജോൺസൺ. ഈ ഒരു ഫാമിലേക്ക് എത്തുന്നതിന്റെ എനിക്ക് ചില അടിസ്ഥാന കാരണങ്ങൾ എനിക്കുണ്ട്. ആ അടിസ്ഥാന കാരണങ്ങൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്, ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ചതാണ്. ഞാൻ എന്റെ വെക്കേഷനുകൾ പറമ്പും തോടും മീൻ പിടിക്കലും നെല്ലും കച്ചിവണക്കലും ഒക്കെ ആയിട്ട് എന്റെ കുട്ടിക്കാലം വല്ലാണ്ട് അതിനെ സ്നേഹിച്ച എന്റെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ച ഒരു കുട്ടിക്കാലമാണ് എന്റെ. ആ കുട്ടിക്കാലം ശരിക്കും പറഞ്ഞാൽ എന്റെ മക്കൾക്ക് മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് അതിനുള്ള ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള എന്റെ ഒരു തോന്നൽ. അതാണ് എന്റെ ഈ ഒരു ഫാമിലേക്ക് എത്താനുള്ള എന്റെ വൺ ഓഫ് ദ റീസൺസ്. പല റീസൺസുകളിൽ ഒന്നാണത്. രണ്ടാമത്തെ റീസൺ തീർച്ചയായും ഞാൻ എന്റെ പ്രവാസ ജീവിതം നിർത്തി എന്റെ ഒരു റിട്ടയർഡ് ലൈഫ്, അല്ലെങ്കിൽ ഞാനും എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് നാളുകളിൽ എന്റെ കുടുംബത്ത് വന്ന് ജീവിക്കേണ്ടി വന്ന് ജീവിച്ചാൽ ആ സമയത്ത് ഞങ്ങളുടെ ഫാമിലിയെ ജീവിക്കാൻ വേണ്ട വിഷരഹിതമായ പച്ചക്കറിയും മാംസവും മത്സ്യവും ഒക്കെ എന്റെ ഫാമിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടുക. അത് ഏതൊരു മനുഷ്യരുടെയും ബേസിക് ആയിട്ടുള്ള ഒരു സ്വപ്നമായിരിക്കും അത്. കാരണം സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫാം, ആ സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫാം ആയിരുന്നു എന്റെ രണ്ടാമത്തെ കാരണങ്ങളിലുള്ള. ഏതാണ്ട് 6 ഏക്കറോളം വരുന്ന പറമ്പിലാണ് സംയോജിത ഹൈടെക് ഫാമായി രൂപകൽപ്പന നടത്തിയിരിക്കുന്നത്. നല്ലൊരു മഴക്കാലത്താണ് ഹരിതഭൂമിക്ക് വേണ്ടി ട്രോപ്പിക്കൽ മെഡോസ് എന്ന ഫാം ഞങ്ങൾ സന്ദർശിച്ചത്. മഴയായതുകൊണ്ട് കൃഷിയിടം പുല്ലെല്ലാം വളർന്ന് വേണ്ടത്ര സജ്ജമല്ലായിരുന്നു. എങ്കിലും ഹരിതസമൃദ്ധി നിറഞ്ഞതായിരുന്നു ഈ കൃഷിസ്ഥലം. മുൻ കൃഷി ഓഫീസറായിരുന്ന പ്രണവം രാമചന്ദ്രന്റെ മേൽനോട്ടത്തിലാണ് ട്രോപ്പിക്കൽ മെഡോസ് എന്ന ഫാം ഹൗസ് തുടങ്ങിയത്. സംയോജിത കൃഷിരീതി എന്ന ആശയം രൂപപ്പെടുത്തിയതും മുൻ കൃഷി ഓഫീസറാണ്. മികച്ച കൃഷി ഓഫീസറിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം 3 തവണയും കാർഷിക വകുപ്പിലെ മികച്ച പ്രവർത്തനത്തിന് 1 തവണ ഗുഡ് സർവീസ് എൻട്രിയും ശ്രീ പ്രണവം രാമചന്ദ്രന് ലഭിക്കുകയുണ്ടായി. കഴിഞ്ഞ 4 വർഷക്കാലത്തിന് മുമ്പ് തുടക്കം കുറിച്ച ഒരു ഫാമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഫാം ഏതാണ്ട് 5.5 ഏക്കർ സ്ഥലം വിസ്തീർണമുള്ള ഒരു ഫാമാണ്. ഞാൻ കൃഷി വകുപ്പിൽ നിന്ന് വിരമിച്ച ഒരു കൃഷി ഓഫീസറാണ്. സർവീസിലിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഈ കൃഷി ഈ ഫാം സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ വിരമിച്ചതിന് ശേഷം ഈ ഫാമിൽ ഒരു സംയോജിത ഫാം, ഓർഗാനിക്കായിട്ടുള്ളൊരു ഫാം, ജൈവികപരമായ രീതിയിൽ നമ്മുടെ നാട്ടിലും വിദേശത്തുമുള്ള എല്ലാ വിളകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നട്ടുവളർത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു ഫാം ചെയ്യണമെന്നുള്ളതാണ് ഈ ഫാം നടത്തിപ്പോന്ന ജോൺസൻ്റെയും അതോടൊപ്പം തന്നെ ജോൺസൻ്റെ മമ്മിയുടെയൊക്കെ ഒരു ആഗ്രഹം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് ഞാൻ വല്ലപ്പോഴുമൊക്കെ ഈ ഫാമിൽ വരാറുണ്ട്. വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഫാമിന് വേണ്ടി കൊടുക്കാറുമുണ്ട്. 5.5 ഏക്കർ വിസ്തീർണമുള്ള ഈ ഫാമിൽ വിവിധ തരത്തിലുള്ള സ്വദേശികളും വിദേശികളുമായിട്ടുള്ള വിവിധ തരത്തിലുള്ള ഫലവൃക്ഷങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം ഇനത്തിൽപ്പെട്ട മാവുകളുണ്ട്.
വരിക്ക ഇനത്തിൽപ്പെട്ട മുട്ടൻ വരിക്ക ഉൾപ്പെടെ ചിന്തൂരി വരിക്ക ഉൾപ്പെടെയുള്ള വരിക്ക പ്ലാവുകളുണ്ട്, ജാതിയുണ്ട്, ഗ്രാമ്പുണ്ട്, റംബുട്ടാനുണ്ട്, വിവിധ തരത്തിലുള്ള തെങ്ങുകൾ പിന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഇതിന് വേണ്ടുന്ന ഇതിൻ്റെ ഈ ഫാം നടത്തിക്കൊണ്ട് പോയ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗർലഭ്യം എന്ന് പറയുന്നത് ജൈവവളത്തിൻ്റെ ലഭ്യത ഇല്ലാതെ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മമ്മിക്കും അതോടൊപ്പം തന്നെ ജോൺസണും ഒക്കെ യഥാർത്ഥത്തിൽ ഇത് ജൈവികപരമായ രീതിയിൽ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒരു ഫാമിൽ ഒരു ആട് വളർത്തലും ഒരു പശു വളർത്തലും കൂടെ തുടങ്ങിയത്. പശു വളർത്തൽ തുടക്കത്തിൽ 5-6 പശുക്കളുണ്ടായിരുന്നു. ആ പശുക്കളെ 1-2 വിറ്റു ഇപ്പം തന്നെ 4 പശുക്കളുണ്ട്. കൂടാതെ 10-30 ആടുകളുണ്ട്. ഇതിന് അവിടെ ആധുനിക രീതിയിൽ ശാസ്ത്രീയമായി തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു തൊഴുത്താണ് അവിടെ ഉള്ളത്. ആ തൊഴുത്തിൽ ലഭിക്കുന്ന പിന്നെ കാലി കന്നുകാലി തിന്നുന്ന വേസ്റ്റുകളും അതോടൊപ്പം തന്നെ മൂത്രവും അതോടൊപ്പം തന്നെ ആട്ടിൻ കാഷ്ടവും അതോടൊപ്പം തന്നെ ആഹാര അവശിഷ്ടങ്ങളും ഒക്കെ അത് തൊട്ടടുത്തുള്ള കുഴികളിൽ ദ്രവീകരണത്തിന് വിധേയമാക്കിയിട്ട് നല്ല പാകപ്പെടുത്തിയ ജൈവവളമായിട്ട് ഇതിന് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മൃഗസംരക്ഷണ രംഗത്ത് പന്നി വളർത്തൽ കഴിഞ്ഞാൽ ഏറ്റവും വിജയസാധ്യതയുള്ള മേഖല ആടുവളർത്തലാണെന്ന് അനുഭവസ്ഥർ പറയുന്നു. ആട്ടിൻപാലിൻ്റെ മേന്മ ആയുർവേദത്തിലെ മരുന്നുകളുടെ പ്രധാന ചേരുവകളിൽ ഒന്നായി മാറിയതിനാൽ പാലിൻ്റെ ആവശ്യകതയും ഇന്ന് ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അനുയോജ്യം രോഗപ്രതിരോധ ശേഷിയും ഉയർന്ന പ്രത്യുൽപാദന ശേഷിയുമുള്ള മലബാറി ആടുകളാണ്. 30 ആടുകളെ ട്രോപ്പിക്കൽ മെഡോസിൽ വളർത്തുന്നുണ്ട്. മലബാറി ഇനത്തിൽപ്പെട്ടതാണ് ഇതിൽ പ്രധാനം. ഇവയെ തലശ്ശേരി ആടുകൾ എന്നും പറഞ്ഞു വരുന്നു. ആട്ടിറച്ചിയുടെ ഉയർന്ന വില, പാലിൻ്റെ ഉയർന്ന പോഷകഗുണം, ചെറിയ മുതൽമുടക്ക്, ഉയർന്ന ഉൽപാദനക്ഷമത തുടങ്ങി ഒരുപാട് അനുകൂല ഘടകങ്ങൾ ആടുവളർത്തലിനെ ഗുണകരമാകുന്നു. ഉയരത്തിലുള്ള കൂടിൻ്റെ 2-ാമത്തെ നിലയിലാണ് ഇവിടെ ആടുകളെ വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വായു സഞ്ചാരവും സുരക്ഷിതത്വവും ആടുകൾക്ക് ലഭിക്കുന്നു. പ്രവാസി മലയാളിയായ ജോൺസന്റെ മാതാവ് ചിന്നമ്മ തങ്കപ്പനാണ് ജോൺസന്റെ അഭാവത്തിൽ ഫാം ഹൗസിന് മേൽനോട്ടം വഹിക്കുന്നത്. ചിന്നമ്മയെ സഹായിക്കാൻ 3 ജോലിക്കാരുമുണ്ട്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കർഷക ഫാമിലിയാണ്. ഇവിടെ 5 ഏക്കറോളം സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ റബ്ബറായിരുന്നു നേരത്തെ. അപ്പോൾ അത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനുമൊക്കെ കൃഷിയിൽ വലിയ താല്പര്യമുള്ള ആളാണ്. അപ്പം മോൻ്റെ താല്പര്യമാണ് ഇവിടെ ഇങ്ങനെ ഒരു ഫാം ഉണ്ടാക്കണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ആ റബ്ബറെല്ലാം മുറിച്ച് ഈ 5 ഏക്കറുകളും ഫ്രൂട്ട്സ് എല്ലാം വെച്ച് പിടിപ്പിച്ചു. അപ്പോൾ അതിനെല്ലാം ജൈവവളമാണ് പ്രയോഗം. അവർക്കിഷ്ടം, അല്ലാതെ കെമിക്കലൊന്നും ഇടുന്നതിന് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ഫാം തുടങ്ങിയത്, ആടിൻ്റെയും പശുവിനെയൊക്കെ വളർത്താൻ തുടങ്ങിയത്. അപ്പം ആടിനെ വളർത്തി ആടിൻ്റെ കാഷ്ടമൊക്കെ എടുത്ത് ഒരുമിച്ച് കൂട്ടി പൊടിച്ച് ഈ കൃഷി ഫ്രൂട്ട്സിനെല്ലാം ഇടുക. പശുവിൻ്റെയും അതുപോലെ തന്നെ മൂത്രവും ചാണകവും എല്ലാം വളമാക്കി ഈ ഫ്രൂട്ട്സിനെല്ലാം ഇടുക. അങ്ങനെ ഞങ്ങൾ ജൈവവളം ഒരു കൃഷി ആയിട്ട് ഫാം. അതിൽ ഞങ്ങൾക്ക് കൃഷി കാലാകാലങ്ങളിലുള്ള കൃഷി ഓഫീസറുടെ എല്ലാം സഹായങ്ങൾ ഞങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ രാമേന്ദ്രൻ സാറ്, സാറാണ് ഞങ്ങളെ ഈ ഫാം തുടങ്ങിയ സമയത്ത് സഹായിക്കാൻ വന്നത്. ആടുവളർത്തലിനോടൊപ്പം പശു സംരക്ഷണത്തിനായി ഹൈടെക് ഫാമാണ് ട്രോപ്പിക്കൽ മെഡോസിൽ ഒരുക്കിയിരിക്കുന്നത്. ആദ്യകാലത്ത് ഏതാണ്ട് 10 പശുക്കൾ ഫാമിനെ സമൃദ്ധമാക്കിയിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രിയമുള്ള വിദേശി കന്നുകാലി ഇനമാണ് ജേഴ്സി. ആയുഷ്കാലം മുതൽ ഉൽപാദനശേഷിയുള്ള വർഗമാണിത്. പാലിൽ കൊഴുപ്പ് കൂടുതൽ ഉള്ളതുകൊണ്ട് ലാഭകരമായ പാലുൽപാദനത്തിന് അനുയോജ്യമാണിത്. ചാണകവും ഗോമൂത്രവുമെല്ലാം ജൈവവളമാക്കി മാറ്റി കൃഷിക്ക് ഉപയോഗിക്കാനുള്ള സംവിധാനവും ഇവിടെ ഫലപ്രദമായ രീതിയിൽ നടത്തിവരുന്നു. ഈ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പശുവിനെയും ആടിനെയൊക്കെ വളർത്താൻ തുടങ്ങിയത്. നേരത്തെ ഞങ്ങൾക്ക് 5 ഉണ്ടായിരുന്നു. ആ പശു ഇപ്പം 3 ഉള്ളൂ. അതിൻ്റെ എല്ലാം ചാണകം ഇതിന് നല്ല കൂട് വലിയ സംവിധാനത്തിലാണ് ഈ കൂടുണ്ടാക്കിയിരിക്കുന്നത്. 10 നിൽക്കുവാൻ വേണ്ടിയുള്ള കൂടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചാണകവും മൂത്രവും ഒക്കെ സൈഡിൽ കൂടെ പോയി അപ്പുറത്തൊരു കുഴിയുണ്ട്, ആ കുഴിക്കകത്ത് സംഭരിക്കും.
അവിടുന്ന് ഞങ്ങൾ കോരി വളർത്തുന്ന കൃഷികൾക്കെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള പശു JF രണ്ട് കുട്ടികൾ ജേഴ്സിയുടെ കുട്ടികളാണ്. മണ്ണോരം മാണോരല്ല, വിത്തറിയും വിത്തുകളല്ല, കുന്നോളം നാമ്പുകളാകും കൈ നിറയെ പാടം നിറയെ, മണ്ണിൻ്റെ മാറു ചുരത്തും പച്ചപ്പിൻ അമൃതം വിളയും. മണ്ണോരം മാണോരല്ല, വിത്തറിയും വിത്തുകളല്ല, കുന്നോളം നാമ്പുകളാകും കൈ നിറയെ പാടം നിറയെ, മണ്ണിൻ്റെ മാറു ചുരത്തും പച്ചപ്പിൻ അമൃതം വിളയും. ഹരിതഭൂമിക സംയോജിത കൃഷിയിൽ നിന്നും ഒഴിവുള്ള സ്ഥലത്തേക്ക് വിദേശ ഇനം ഫലവർഗ കൃഷി വ്യാപിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തത്. പരമ്പരാഗത രീതിയിലുള്ള കൃഷിയേക്കാൾ എന്തുകൊണ്ടും മെച്ചം പഴവർഗ കൃഷിയാണെന്ന് തെളിയിക്കുകയാണ് ജോൺസൺ നേർത്തു നൽകുന്ന ട്രോപ്പിക്കൽ മെഡോസ്. വിളവെടുപ്പും വിപണിയും എളുപ്പമാകുകയും മികച്ച വിലയും ലഭിക്കുന്നതോടെ പുതിയ തലമുറയിലെ ഒട്ടേറെ പേർ ഈ കൃഷിയിലേക്ക് ചുവടുമാറാൻ ഏറെ സാധ്യതയുണ്ട്. ട്രോപ്പിക്കൽ മെഡോസിനെ ഹരിതാപമാക്കുന്നത് ഇവിടുത്തെ വിദേശ ഫലവർഗ്ഗങ്ങളാണ്. മണ്ണിൻ്റെയും കാലാവസ്ഥയുടെയും വൈവിധ്യം കാരണം കേരളത്തിൽ മിക്ക വിദേശ പഴവർഗ്ഗങ്ങളും കൃഷിക്ക് ഉപയുക്തമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, ഫിലോസാൻ, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയവ. നല്ല രീതിയിൽ ഇതൊരു പിന്നെ ആളുകൾക്കൊക്കെ വന്ന് കാണുന്നതിന്, അതോടൊപ്പം തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിൻ്റെ വിവിധ വിളകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും, വംശനാശം സംഭവിച്ചു പോയ ധാരാളം മെഡിസിൻ പ്ലാൻ വരെ അപ്പുറത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ റംബൂട്ടാൻ വിവിധ ഇനത്തിൽപ്പെടുന്നതാണ്, മാംഗോസ്റ്റിൻ വിവിധ ഇനത്തിൽപ്പെടുന്നതാണ്, തെങ്ങ് വിവിധ ഇനത്തിൽപ്പെട്ടതാണ്, മാവ് തന്നെ വിവിധ ഇനത്തിൽപ്പെടുന്നതുണ്ട്. അതുപോലെ തന്നെ പാഷൻപുട്ട് തന്നെ വിവിധ ഇനത്തിൽപ്പെടുന്ന ഇതുകൊണ്ട് വംശനാശം നഷ്ടപ്പെട്ടു പോയ ധാരാളം മെഡിസിനൽ പ്ലാന്റ് തന്നെ അതിൻ്റെ സൈഡുകളിലൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ഇത് സംരക്ഷിച്ച് നല്ല ഒരു പിന്നെ ആളുകൾക്കൊക്കെ വന്ന് കാണുന്നതിനും, അതോടൊപ്പം തന്നെ ഇതിനകത്തു നിന്ന് ധാരാളം കാര്യം പഠിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ഇതിൻ്റെ ഓണർമാരായിട്ടുള്ള മമ്മിയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ജോൺസനും ഒക്കെ ഇതിന് താല്പര്യമുള്ളത്. അടുത്ത കാലത്ത് കേരളത്തിൽ സജീവമായ പരദേശി ഫലമാണ് റംബൂട്ടാൻ. കേരളത്തിൽ മെയ് പകുതി മുതൽ ഒക്ടോബർ വരെയാണ് റംബൂട്ടാൻ്റെ വിളവെടുപ്പ് കാലം. വലയിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിലാണ് ഈ ഫാമിലെ റംബൂട്ടാൻ കൃഷി. വിദേശ ഇനമാണെങ്കിലും കേരളത്തിൻ്റെ മണ്ണിൽ നന്നായി വളരുന്ന വൃക്ഷമാണ് മാംഗോസ്റ്റിൻ. മാധുര്യവും പോഷക ഗുണവുമുള്ള മാംഗോസ്റ്റിനെ പഴങ്ങളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത്. ജൂൺ ജൂലൈ മാസമാണ് മാംഗോസ്റ്റിൻ്റെ വിളവെടുപ്പ് കാലം. 20 വർഷത്തിന്മേൽ പ്രായമായ ഒരു മരത്തിൽ നിന്ന് പരമാവധി 500 കായ് വരെ ലഭിക്കാറുണ്ട്. ഏറെ പോഷക സമൃദ്ധമായ വിദേശ ഫലവർഗ്ഗം കൂടിയാണ് മാംഗോസ്റ്റിൻ. സമീപകാലത്ത് കേരളത്തിലെ പാതയോരങ്ങളിൽ വിൽപ്പനയ്ക്കായി കണ്ടുവരുന്ന വിദേശ ഫലവർഗ്ഗമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. കള്ളിച്ചെടി വർഗ്ഗത്തിൽപ്പെട്ട ഒരു കൂട്ടം സസ്യങ്ങളുടെ ഫലങ്ങൾക്കുള്ള പൊതുനാമമാണ് ഡ്രാഗൺ പഴം. പോഷക സമൃദ്ധിയും ഔഷധമേന്മയും ഒരുപോലെ ഒത്തിണങ്ങിയ പഴവർഗ്ഗമായ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജന്മസ്ഥലം മെക്സിക്കോയാണ്. പടർന്നു കയറുന്ന കള്ളിച്ചെടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. മഴ കുറഞ്ഞ വരണ്ട കാലാവസ്ഥയാണ് ഇതിന് ഏറെ അനുയോജ്യം. ആണ്ടിൽ 5-6 തവണ വിളവെടുക്കാൻ സാധിക്കും. ഇത് ഞങ്ങൾ പകർത്തുമ്പോൾ ട്രോപ്പിക്കൽ മെഡോസിലെ വിളവെടുപ്പ് ഏതാണ്ട് കഴിഞ്ഞ സമയമായിരുന്നു. സാധാരണ കേരളത്തിലെ മണ്ണിൽ അപരിചിതമായ പല വിദേശ പഴവർഗ്ഗങ്ങളും ഇവിടെ വളർന്നു പരിലസിക്കുന്നു. ഫ്രൂട്ട്സിനെ പറ്റി ഒരു 10-40 ഇനങ്ങളോളം ഫ്രൂട്ട്സ് ഈ 5 ഏക്കറിനകത്തുണ്ട്. മാവുണ്ട്, പ്ലാവുണ്ട്, മാംഗുസ്തിയുണ്ട്, റംബുട്ടാനുണ്ട്, ജാതിയുണ്ട്, പിന്നെ ജമ്പോട്ടിക്കയുണ്ട്, സ്വീറ്റ് ഫ്രൂട്ടുണ്ട്, സപ്പോട്ട, മാമിയ സപ്പോട്ടയുണ്ട്, അല്ല നോർമൽ സപ്പോട്ടയുണ്ട്, ബ്ലാക്ക് സപ്പോട്ടയുണ്ട്, നല്ല പേരയുണ്ട്, നെല്ലിയുണ്ട്. പിന്നെ ഇത് ആണെങ്കിൽ ചെറി, ഇത് പ്രോസസ്സ് ചെയ്ത് ചെറി ഫ്രൂട്ട്. ഇത് ഞങ്ങളിവിടെ അച്ചാറിടും, നല്ല സൂപ്പറാണ് അച്ചാറിട്ട് വെച്ചിരുന്നാൽ.
നന്നായിട്ടെടുക്കുക. ഇത് പ്രോസസ്സ് ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് ഇച്ചിരി കറയുണ്ട്, അത് നല്ല ചുണ്ണാമ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കുക, അല്ല ഒരു ഓരോ പ്രശ്നമില്ല. അത് ഉപ്പ് അച്ചാറിട്ട് വയ്ക്കാം, പിന്നെ ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. പഞ്ചസാര ലായനിയിലിട്ട് വെച്ചിരുന്നാൽ മതി, നല്ല ശരി നല്ല ജ്യൂസ് കിട്ടും. സംയോജിത കൃഷിരീതിയുടെ ഭാഗമായി ട്രോപ്പിക്കൽ മെഡോസിൽ മത്സ്യകൃഷിയും നടത്തിവരുന്നു. മുതൽ മുടക്കിൻ്റെ ഇരട്ടി ലാഭം ലഭിക്കുമെന്നതാണ് മത്സ്യകൃഷിയുടെ ഗുണം. 40 മീറ്റർ നീളത്തിലും 20 മീറ്റർ വീതിയിലും 20 അടി ആഴത്തിലുമാണ് ആധുനിക രീതിയിലുള്ള മത്സ്യക്കുളം പണിതിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇവിടുത്തെ മത്സ്യക്കുളത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. മഴക്കാലമായതിനാൽ മീനുകൾ ജലോപരിതലത്തിൽ എത്താൻ മടികാട്ടുന്നുണ്ട്. മത്സ്യകൃഷിയും വിപണി അടിസ്ഥാനത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ മഴയുടെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി മണ്ണിൽ നിന്നും എല്ലാ സമയത്തും വെള്ളം കിട്ടത്തക്ക രീതിയിലാണ് മത്സ്യക്കുളം പണിതിരിക്കുന്നത്. ഈ ഒരു ഫാമിനെ പറ്റി ചിന്തിക്കുമ്പോൾ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, നമ്മൾ ആദ്യം ഒരു എന്നൊരു പ്ലാനിങ് ഇതുണ്ട്. അപ്പം ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു വസ്തു, നമ്മൾ ഫാം പ്ലാൻ ചെയ്യുന്ന വസ്തുവിന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്, അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജുകളിൽ ഒന്ന് എനിക്ക് മനസ്സിലായത് ഇത് എൻ്റെ വസ്തു നിലനിൽക്കുന്നത് ഒരു വാലിയിലാണ്. കാരണം പക്ഷേ രണ്ട് സൈഡിൽ നിന്നും വെള്ളം ഒലിച്ചു വന്ന് ഒലിച്ച് റോഡ് സ്ട്രീറ്റുകളിലൂടെ വന്ന് എൻ്റെ പറമ്പിൽ കൂടെ തോടുകളിലേക്ക് പോകുന്ന ഒരവസ്ഥയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒലിച്ചു പോകുന്ന വെള്ളം തീർച്ചയായും അത് മണ്ണിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവാം, അത് എൻ്റെ ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ എന്ന് ഞാൻ ധരിച്ചു. ഞാൻ ഇത്രയും പ്ലാന്റ്സുകൾ വെച്ച് കഴിഞ്ഞാൽ, ട്രോപ്പിക്കൽ പ്ലാന്റ്സുകൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഉണക്ക് കാലത്ത് വേനൽക്കാലത്ത് എങ്ങനെ ഞാൻ ഇതിന് ഇറിഗേഷൻ ചെയ്യാൻ നോക്കും. അത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 അടി നിങ്ങളിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു കുളം ഇറിഗേഷന് വേണ്ടി ഉണ്ടാക്കി, അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുളം തന്നെ ഉണ്ടാക്കി. അത് വെച്ചിട്ടാണ് നമ്മളുടെ ഫാമിൽ കംപ്ലീറ്റ്ലി വേനൽക്കാലത്ത് നമ്മൾ ചെടികൾ നനയ്ക്കുന്നത്. പക്ഷേ എനിക്കാകെ എൻ്റെ ഒരു വറി എന്ന് പറയുന്നത് പുനലൂർ പോലെ ഉഷ്ണം വളരെ കൂടുതലുള്ള ഒരു മേഖലയിൽ തീർച്ചയായും ജലത്തിന് എത്രയും വലിയൊരു കുളം ഉണ്ടായാലും ജലലഭ്യത വല്ലാണ്ട് കുറയും. അത് തീർച്ചയായും നിങ്ങൾക്ക് ഈ അണ്ടർഗ്രൗണ്ട് വാട്ടർ റിസർവ് ഉണ്ടായാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ആ കുളത്തിനേക്കാൾ വലിപ്പത്തിലുള്ള ഒരു മഴക്കുഴിയാണ് ഞാൻ രണ്ടാമതായിട്ട് ചെയ്തത്. കാരണം അതിൻ്റെ റിസൾട്ട് എനിക്ക് ആദ്യത്തെ വർഷം തന്നെ കിട്ടി. കാരണം ഈ രണ്ട് വർഷം 2017-18 കാലഘട്ടങ്ങളിൽ നല്ല ഉണക്കുള്ള കാലഘട്ടങ്ങളിൽ പോലും എൻ്റെ കുളത്തിൽ ഏകദേശം 25,000 ലിറ്റർ വെള്ളം ഞാൻ ഇറിഗേഷന് വേണ്ടി ഉപയോഗിച്ചു. 25,000 ലിറ്റർ വെള്ളം ഒരു ദിവസം ഉപയോഗിച്ചിട്ട് പോലും എൻ്റെ കുളത്തിൽ ഒരു 2 അടി വെള്ളം ഒരു 1 അടി വെള്ളം താന്നാൽ പോലും അത് പിറ്റേന്ന് തന്നെ റീചാർജ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായി. കാരണം തീർച്ചയായും അത് ആ മഴക്കുഴിയുടെ ഒരു പ്രത്യേകതയാണ്, ആ മഴക്കുഴി ചെയ്തതിൻ്റെ കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, ഇപ്പം അത് ആണ് നമ്മൾ ഏറ്റവും അധികം ഫാം, നിങ്ങൾ ഒരു പുതിയതായിട്ടൊരു ഫാം തുടങ്ങുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഒഴുകി പോകുന്ന റിസോഴ്സ്, ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ കനി അനുങ്ങി നൽകുന്ന വെള്ളം സംരക്ഷിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണം, നിങ്ങൾ ഏത് ഫാമിലായാലും. ഗ്രാമീണ ടൂറിസം എന്ന സങ്കല്പത്തിലേക്കും വഴിതുറക്കുകയാണ് ജോൺസന് ട്രോപ്പിക്കൽ മെഡോസ് എന്ന ഫാം ഹൗസ്. സഞ്ചാരികൾക്കും കൃഷിയെ സ്നേഹിക്കുന്ന പുതിയ തലമുറയ്ക്കും കൃഷി പഠിതാക്കൾക്കുമൊക്കെ ഫാം സന്ദർശിക്കാനുള്ള അവസരം കൂടി ട്രോപ്പിക്കൽ മെഡോസ് ഒരുക്കുന്നു. ഏറ്റവും വലിയൊരു പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന വാഴയാണെന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഈ ഫലവൃക്ഷങ്ങളൊക്കെ ആണെങ്കിലും ഒന്നിനും യാതൊരുവിധമായ രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ജൈവികപരമായുള്ള മാർഗത്തിൽ കൂടെ ഇതിപ്പോൾ സംരക്ഷിച്ച് പോകുന്നത് ഇതൊരു നല്ല ഭാവിയിൽ നല്ല ഒരു ഫാമായിട്ട് വളരും എന്നൊരു പ്രതീക്ഷ, ഒരു ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. നല്ലൊരു ഫാമായിട്ട് മാറട്ടെ എന്നുള്ള ആഗ്രഹവും ആണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. സംയോജിത കൃഷിയിലൂടെ പ്രകൃതിയോടും മൃഗങ്ങളോടും ഇണങ്ങ് ജീവിക്കുക എന്ന ദർശനത്തിനും ട്രോപ്പിക്കൽ മെഡോസ് മാതൃകയാകുന്നു. ഈ
ഇതുപോലെയുള്ള ഫാമുകളിലൊക്കെ കേരളത്തിൽ അനേകം ഉയർന്നു വരണം, സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഫാമുകൾ ഉയർന്നു വരണം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇങ്ങനത്തുള്ള ഒരു സ്വപ്നങ്ങളുള്ളവരോ വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും എനിക്കറിയാവുന്ന ഞാൻ എന്റെ ഫാം ഡിസൈൻ ചെയ്തപ്പോൾ മുതൽ ഇന്ന് ഈ നിലയിൽ ഒരു 5 കൊല്ലത്തെ വളർച്ച കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓരോ 3 മാസവും കുടുംബനാട്ടിൽ പോകാറ്, 3-4 മാസം കുടുംബനാട്ടിൽ പോകാറുണ്ട്. ഇതിൻ്റെ വളർച്ചയിലും നമുക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എൻ്റെ അഡീഷൻസോ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഇത് കണ്ടേക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ ഏതെങ്കിലും ആളുകളിൽ കാണുന്നവരാരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഫാമോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ആഗ്രഹങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നാട്ടിലുള്ള സമയത്ത് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഫേസ് ചെയ്ത ചലഞ്ചസും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ട എൻ്റെ അറിവ് പരമാവധി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനും പോകും.